ഇന്ന് സെപ്റ്റംബർ 7 വിശുദ്ധ ക്ലൗഡിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഓർലിൻസിലെ രാജാവായ ക്ലോഡോമിറിന്റെ മകനാണ് ക്ലൗഡ്. വിശുദ്ധ ക്ലോട്ടിഡായുടെ മൂത്ത മകനാണ് ക്ലോഡോമിർ. 2 വയസ്സുള്ളപ്പോൾ പിതാവ് 524 ബെൻഗാലിൽ വെച്ച് വധിക്കപ്പെട്ടു. തെയോബാൾ, ഗന്ധയർ, ക്ലൗഡ് എന്നീ കുട്ടികളെ അവരുടെ അമ്മൂമ്മ ക്ലോട്ടിൽഡ വത്സലത്തോടെ പാരീസിൽ വളർത്തിക്കൊണ്ടുവന്നു. എന്നാൽ പാരീസിലെ രാജാവ് ചിണ്ടുബെർത്ത്, സ്വാസ്വാനിലെ രാജാവ് ക്ലോട്ടയാറും ചേർന്ന് തെയോബാൾഡിനെയും ഗാന്ധാരിനെയും കുത്തിക്കൊന്നുകൊണ്ട് ഓർലിൻസ് രാജ്യം പങ്കിട്ടെടുത്തു. ക്ലൗഡ് സ്വയം തലമുടി വെട്ടിക്കളഞ്ഞ് ലൗകിക ആർഭാടങ്ങൾ പരിത്യജിച്ചു. രാജ്യം തിരികെ പിടിച്ചെടുക്കുവാൻ ചില സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ക്ലൗഡ് ലൗകിക വ്യാമോഹങ്ങൾ വച്ചു പുലർത്തിയില്ല. ആത്മവിഷയം, എളിമ, ശാന്തത, ക്ഷമ, തപസ്, പ്രാർത്ഥന എന്നീ ഭക്തിയാഭ്യാസങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. ഒരു കൊച്ചുമുറിയിൽ മനസ്സമാധാനത്തോടെ അദ്ദേഹം ജീവിച്ചു. പരുവർത്ത തുണി വിരാളി പട്ടിനേക്കാൾ അദ്ദേഹത്തിന് കൂടുതൽ സംതൃപ്തി നൽകി. വഷളാകുന്നതിന് മുമ്പ് ലോകവ്യാമോഹങ്ങളിൽ നിന്ന് തന്നെ അകറ്റിയ ദൈവത്തിന് ക്ലൗഡ് നന്ദി പറഞ്ഞു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് വിശുദ്ധ സെവരിയുസിന്റെ കരങ്ങളിൽ നിന്ന് ക്ലൗഡ് സന്യാസവസ്ത്രം സ്വീകരിച്ചു. വിദഗ്ധനായ ഈ ഗുരുവിന്റെ കീഴിൽ അദ്ദേഹം ക്രിസ്തീയ പരിപൂർണതയിൽ വളരെ പുരോഗമിച്ചു. എങ്കിലും പാരീസ് ഒരു അപകടസ്ഥലമായി തോന്നിയതുകൊണ്ട് അദ്ദേഹം പ്രൊവേഴ്സിലേക്ക് ഒളിച്ചുപോയി. അവിടെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം പഴയ മിത്രങ്ങൾ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ പാരീസിലേക്ക് മടക്കി കൊണ്ടുപോയി. ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം 551 അദ്ദേഹത്തെ വൈദികനായി അഭിഷേകം ചെയ്തു. കുറേ കാലം പാരീസിൽ ജോലി ചെയ്ത ശേഷം ഇപ്പോൾ സെൻറ്റ് ക്ലൗഡ് എന്ന് വിളിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരാശ്രമം സ്ഥാപിച്ചു. വസ്തുവകകളെല്ലാം പള്ളികൾക്കായി മാറ്റിവെച്ച് ക്ലൗഡ് തൻ്റെ ആശ്രമത്തിൽ കിടന്ന് 560 മരിച്ചു. വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ്റെ മധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം.